സമകാലികം. മഴ കനത്തും നേർത്തും നാടെങ്ങും പെയ്യുന്നതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് നിറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി വേറെ. പ്രധാന നദികളിലെല്ലാം വെള്ളം ഉയർന്നു കഴിഞ്ഞു. 2018 പ്രളയകാലത്തിന്റെ ഭീതി ഉള്ളതിനാൽ പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും ഭരണകൂടവുമെല്ലാം സജീവമായി മുന്നണിയിലുണ്ട്. എറണാകുളം ജില്ലയിലെയും ജില്ലാ അതിർത്തിയിലെയും ചില പ്രദേശങ്ങളിലെ വിശേഷങ്ങൾ അറിയാം ഇന്ന്. അവിടെ തന്നെ വെച്ചുകഴിഞ്ഞാല് നമ്മള് രണ്ടു പുഴയും കൂടിയും വരുന്നൊരു സ്ഥലമാണ് അത്. ചാലക്കുടി പുഴയും പെരിയാറും കൂടി വരുന്ന ഒരു സെന്ററാണ് അത്. ഞങ്ങളുടെ ചാലാക്ക എന്ന് പറയുന്നത് ചാലാക്ക സ്വദേശി ഫിറോഷ്. മാത്രമല്ല അതൊരു താഴ്ന്ന പ്രദേശവും കൂടിയാണ് അത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചാലക്കുടി പുഴയിൽ വെള്ളം കൂടിയാലും നമുക്ക് പ്രശ്നമാണ്, പെരിയാറിൽ കൂടിയാലും പ്രശ്നമാണ്. പെരിയാറിൽ ഇപ്പൊ നമുക്ക് വലിയൊരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷെ ചാലക്കുടി പുഴയിൽ നമുക്ക് വെള്ളം കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് അപ്പൊ അതൊക്കെ നല്ല താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി. അവിടെയുള്ള കുടുംബങ്ങളൊക്കെ ഇപ്പൊ അവിടെ ഒരു സ്കൂളുണ്ട്, ചാലക്ക ഗവൺമെന്റ് എൽ പി സ്കൂൾ. അവിടെയാണ് ഇപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ. ഞങ്ങളുടെ വീട് കുറച്ചും കൂടി അങ്ങനെ പൊക്കത്തായതുകൊണ്ട് ഞങ്ങളൊന്നും മാറിയിട്ടില്ല, ഇതുവരെ മാറിയിട്ടില്ല. ഞങ്ങളൊക്കെ അവിടെ വീടുകളിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ട്. കാരണം ഈ മുല്ലപ്പെരാരെന്നൊക്കെ വെള്ളം വിട്ടിട്ടുണ്ടല്ലോ, അത് എത്രത്തോളം നമ്മളെ ബാധിക്കുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആശങ്കയിൽ ഞങ്ങളിപ്പോ നിൽക്കുന്നു. എങ്ങും പോയിട്ടില്ല. സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ മേലേക്ക് കയറ്റി മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഈ സ്കൂളിന്റെ ബാക്കില് കുറച്ച് വീടുകളുണ്ട്. ഈ പാടം നിർത്തിയിട്ട് അവിടെ 5 സെന്റ് അങ്ങനെയുള്ള ചെറിയ വീടുകളുണ്ട്. അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവരൊക്കെ ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാലും ഓടി വരുന്നത് സ്കൂളിലെ ആ ഈ പറയുന്ന സ്കൂളിലാണ് അവര്. അവരുടെ മറ്റേ ഇതായിട്ട് അവര് അവിടെയാണ് ഇപ്പൊ അവിടെ അവരുള്ളവര്. ഇപ്പൊ എന്താ പറയാ, സാധാരണ ഈ ഓഗസ്റ്റ് മാസം ഇപ്പൊ നമുക്ക് പേടിയാണ്. മറ്റുള്ള മാസങ്ങൾ പോലെയല്ല, ഓഗസ്റ്റ് മാസം എന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ പേടിയായി തുടങ്ങി. എന്റെ പേര് ഏഴ് രമണൻ, പല്ലാരി മംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ 13 വാർഡുകളുണ്ട് നിലവില്. 13 വാർഡില് 1 മുതൽ 7 വരെയുള്ള വാർഡുകളിലെയും വെള്ളപ്പൊക്കത്തിന്റെ ഒരു ശല്യം ഉണ്ടായി. ഏകദേശം 32 വീടുകളിൽ വെള്ളം കയറുകയും ആളുകളുടെ സാധന സാമഗ്രികൾ കുറെയൊക്കെ നശിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. കാരണം റോഡുകളൊക്കെ പല ഭാഗങ്ങളിലും വെള്ളത്തിന്റെ അടിയിലാണ്. അങ്ങനെ 3.5 ദിവസമായി തുടർച്ചയായിട്ട് മഴയുടെ ഭാഗമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഉള്ള വെള്ളം കയറിയിട്ടുള്ള ജനങ്ങൾ. കാരണം ആളുകൾക്ക് ജോലിക്കാൻ പറ്റുന്നില്ല, തന്നെയല്ല ഗതാഗത തടസ്സമുണ്ട്. ഇതൊക്കെയാണ് നിലവിലെ സാഹചര്യം. എന്നിട്ട് തന്നെയും ഒരു ക്യാമ്പ് തുറക്കുന്നത് തുറന്നിട്ടില്ല. നമ്മൾ ആളുകളെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അവരുടെ വീട്ടു സാധനങ്ങളും മറ്റും നമ്മൾ കൃത്യമായിട്ട് കുറെ ഉണ്ടാകുന്നൊക്കെ മാറ്റിയൊക്കെ ചെയ്തു. കൂടാതെ തന്നെ ഏത് നിമിഷവും നമ്മൾ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ക്യാമ്പൊക്കെ തുറക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പുഴയുടെ സമീപം ചികിത്സ താമസിക്കുന്ന ആളുകൾ വളരെ ആശങ്കയിലാണ്. കാരണം ഇത് തുടർ കട പോലെയാണ് ഈ വെള്ളം കയറില്ല. കാരണം അവരെ സംബന്ധിച്ച് 4, 5, 10 സെന്റ് സ്ഥലമായിട്ട് ചെറിയ വീടും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. ആ വീടിന്റെ അകത്ത് നിരന്തരം വെള്ളം കയറി കഴിയുമ്പോൾ ആ വീടിന്റെ ജലക്ഷയത്തിനും അതോടൊപ്പം തന്നെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. ഈ മലവെള്ളത്തിൽ കൂടി പല തരത്തിലുള്ള അലിസ്റ്റുകളൊക്കെ ഒഴുകി വന്ന് പല തരത്തിലുള്ള സാംക്രമിക രോഗം വരെ പല തരത്തിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇന്നത്തെ തന്നെ പഞ്ചായത്ത് ആണെങ്കിലും മറ്റേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് സന്നദ്ധ സംഘടനകള് എല്ലാവരും ഏത് സമയത്തും ജാഗ്രതയോടെ നമുക്ക് നിലവിലുണ്ട്. ഇപ്പോ ഒരു ഭീഷണി ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഇനി മഴ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങള്. കുന്നുകര മുൻ പഞ്ചായത്ത് മെമ്പർ തോമസ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ ന്യൂനമർദ്ദ വിഷയങ്ങൾ വന്ന് 3-4 ദിവസമായിട്ട് ശക്തമായ മഴ. ഞങ്ങള് അങ്ങനെ വലിയ കെടുതി അനുഭവിക്കേണ്ട ഒരു പഞ്ചായത്തല്ല. എന്നാലും താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. അത് 2012 ഒരു വാർഡ് ബുദ്ധിമുട്ട് വന്നൊരു പഞ്ചായത്ത്. ഈ മോളിൽ നിന്ന് തന്നെ വെള്ളം അവസാനിക്കുന്നത് കുന്നുകര പുത്തമ്പേരിക്കൽ പഞ്ചായത്ത്. എന്നിട്ടാണ് കടലിലേക്ക് പോകുന്നത്. അപ്പോ കടലെടുക്കുന്നില്ലെങ്കിൽ സ്തംഭിക്കുന്ന ഇവിടെ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതൽ വരും താഴ്ന്ന പ്രദേശങ്ങൾ. തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോ ചാലക്കുടി പുഴയാണ് അതിന് നടക്കുള്ളത്. ചാലക്കുടി പുഴ എന്ന് പറഞ്ഞാൽ കുന്നുകര പഞ്ചായത്തിന്റെ വടക്ക് വശം. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ അത് രാത്രി അപ്പൊ അങ്ങനെ ഒരു ആശങ്ക, പാതിരിക്കൊക്കെ വെള്ളം വന്ന ആൾക്കാർ ഒഴിപ്പിക്കല് ബുദ്ധിമുട്ടില്ലെന്ന് കരുതി ആൾക്കാരെയൊക്കെ നേരത്തെ കൂട്ടി ഉപദേശിച്ച സന്ധ്യയായിരിക്കും. ഇവിടെ കുന്നുകര പഞ്ചായത്തിലുണ്ട് കൊച്ചിപ്പുഴ JB സ്കൂള്, വയൽകര LP സ്കൂള്, അയിരൂർ LP സ്കൂള്. അപ്പൊ ആ 3 ക്യാമ്പിൽ ഏതാണ്ട് 50, 60, 70 പേരൊക്കെ വെച്ചിട്ടുണ്ട്. അവര് ആശങ്ക കൊണ്ട് വന്നാണ്. ആണുങ്ങളൊക്കെ വീട്ടിൽ നിന്നിട്ട് പെണ്ണുങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് അവർ വന്നു. എന്റെ പേര് ലിജി, ഞാൻ കുന്നുകരയിലെ JB സ്കൂളിൽ നടക്കുന്ന ാണ് ഇവിടെ ഇപ്പൊ മൊത്തം 52 ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. 52 ഫാമിലിയിലായിട്ട് 134 പേരോളം ഇവിടെ ഉണ്ട്. അതില് 20 പേര് കുട്ടികളാണ്. ഇവിടെ ഇപ്പൊ ചാലക്കുടി പുഴയുടെ ഭാഗത്തു നിന്നാണ് വെള്ളം ഉയരുന്നുണ്ട് വീടുകളില്. അകത്ത് മുട്ടിനുവരെയൊക്കെ വെള്ളം ആയിട്ടാണ് ആളുകൾ വരുന്നത്. പലരും വരുന്നില്ല, വരാൻ മടിഞ്ഞു നിൽക്കുകയാണ്. കാരണം വീട്ടിനകത്തേക്ക് വെള്ളം കയറിയിട്ട് വരാം എന്ന രീതിയിൽ നിൽക്കുകയാണ്.
വീടിനകത്ത് മുട്ടിന് വരെ വെള്ളം ആയവരാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇവിടെ റവന്യൂ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ ഇടപെട്ട കൂലവും പിന്നെ സന്നദ്ധ സേനകളും ഒക്കെ ആയിട്ടും സഹായങ്ങളുണ്ട്. ഒരുപാട് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ അത്യാവശ്യം സൗകര്യമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ചേന്നമംഗലം, പല്ലാരിമംഗലം, പുത്തൻവേലിക്കര, കുന്നുകര പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുല്ലപ്പെരിയാർ മലമ്പുഴ അണക്കെട്ടുകൾ തുറന്നത് പെരിയാർ ചാലക്കുടി തീരത്ത് താമസിക്കുന്നവർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയതായി അറിയുന്നു പറവൂർ മണ്ഡലം MLA പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ. മഴ കനക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ അവസ്ഥ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെരിങ്ങൽകുത്തും ഷോളയാർ ഡാം തുറക്കുമ്പോൾ ചാലക്കുടി പുഴയിലെ വെള്ളം വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് പറവൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമായ പുത്തമ്പേലിക്കര പഞ്ചായത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. ചേന്നമംഗലം പഞ്ചായത്തിലും ചെറിയ തോതിൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ പഴയതുപോലെ 2018 19 പോലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിലും 4-5 ക്യാമ്പുകൾ നമ്മൾ ഈ പഞ്ചായത്തുകളിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ചാളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പെരിയാറിൽ കുഴപ്പമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 2018 പെരിയാറിൽ കൂടി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഇവിടെ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പ്രത്യേകമായ സംവിധാനമുണ്ട്. നമുക്ക് നല്ല വോളണ്ടിയർമാരുണ്ട്. പഞ്ചായത്തുകളിലെ അല്ലാതെയുള്ള ജനപ്രതിനിധികളെല്ലാം വളരെ സജീവമാണ്. 3-4 തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് നമുക്ക് ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാനും ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവരുടെ വസ്തുവകകൾ കൂടി ഒരു നഷ്ടവും വരുത്താതെ, പണ്ട് 2018 70,000 വീടുകളിൽ വെള്ളം കയറി മുഴുവൻ നശിച്ചതാണ്. അപ്പോൾ വസ്തുവകകൾ കൂടി നശിക്കാതെ സംരക്ഷിക്കുക, അവരുടെ കുടുംബത്തിൽ വീടിനകത്തുള്ള സാധനങ്ങൾ കൂടി സംരക്ഷിക്കുക, അതെല്ലാം സഹായകരമാകുന്ന രീതിയിൽ നല്ല വോളണ്ടിയർമാരെ എല്ലാം രംഗത്തിറക്കി നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും. പിന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളോട് പറയാനുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉള്ള നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കുക. അവർ മാറാൻ പറയുമ്പോൾ ഒരു ചെറിയ മടി ആളുകൾക്കുണ്ട്. കാരണം അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. വീട്ടിലെല്ലാം ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി ക്യാമ്പിലേക്കൊക്കെ പോകണം എന്ന് പറയുമ്പോഴുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂവിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ മാറുന്നതാണ് കൂടുതലും നല്ലത്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. പരമാവധി അത് ശ്രമിക്കും. എറണാകുളം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ, ആലപ്പുഴ ജില്ലകളിലും ജാഗ്രത തുടരുകയാണ്. ചാലക്കുടി പുഴയുടെ ഭാവമാറ്റങ്ങൾ കണ്ടതോടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് അന്നമനട പഞ്ചായത്തിലെ കുറെയേറെ ജനങ്ങൾ. ഞാൻ PV വിനോദ്, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിന്റെ പുഴയോരത്തും അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 500 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയും പഞ്ചായത്തിനകത്ത് 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മേലടൂർ ഗവൺമെന്റ് സമിതി സ്കൂള്, കുമ്പിടി LFLP സ്കൂള്, അതോടൊപ്പം തന്നെ GUPS അന്നമനട, വാളൂർ സാംസ്കാരിക നിലയം, വാളൂർ പാരിഷ് ഹാള്, മാമ്പ്ര യൂണിയൻ ഹൈസ്കൂൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 650 ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ക്യാമ്പുകളിലുണ്ട്. ഇപ്പോഴും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. 2018 പ്രളയത്തിനകത്ത് വെള്ളം കയറിയ വീടുകളിലെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തില് യോഗം വിളിച്ച് എല്ലാ കക്ഷി രാഷ്ട്രീയ യുവജന സംഘടനകളെയും വിളിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ 2018 വെള്ളം കയറിയ സ്ഥലങ്ങളിൽ എത്തുന്ന ആളുകളെ വിവിധ സ്കൂളുകളിലെ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് നമ്മൾ മാറ്റുകയുണ്ടായി. അവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും മെഡിക്കൽ ക്യാമ്പുകളടക്കം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിലേക്ക് തന്നെ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള മഴ ജനങ്ങൾക്ക് ഇടയിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ആശങ്ക ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ കുറച്ച് ആശ്വാസത്തിന്റെ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പേര് ശ്യാമള അയ്യപ്പൻ. അന്നമന്റെ പഞ്ചായത്തിലെ മേലടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇൻചാർജാണ് ക്യാമ്പിന്റെ എനിക്കുള്ളത്. ഇവിടെ ഇപ്പൊ നിലവിലെ ഒരു 700 പേര് ക്യാമ്പില് ഉണ്ട്.
300 വീടിന്റെ അടുത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്റ്റർ ചെയ്യാനും കുറെ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് എണ്ണം തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് എന്നത്രയ്ക്ക് ആൾക്കാർ ഇവിടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അന്നമന്റെ പഞ്ചായത്ത് വെച്ചാൽ അമ്പുപ്രകൃതി ചാലക്കുടിപ്പുഴയുടെ തീരത്തുള്ള പഞ്ചായത്താണ്. പെട്ടെന്ന് വെള്ളം കയറുന്ന പ്രദേശമാണ്. ഒരു 2 വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡുകളിലും വെള്ളക്കെട്ട് വരുന്ന പ്രദേശമാണ്. അതില് നമുക്ക് 18 പ്രളയം ഭയന്നിട്ടും അത് നേരിട്ടും അതിനെ അഭിമുഖം ചെയ്ത് അതിൽ നിന്ന് മുക്തി നേടിയ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാം നഷ്ടപ്പെട്ടവര്. അതുകൊണ്ട് തന്നെ ഈ പ്രളയത്തില് മുന്നറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് പോരാൻ തയ്യാറായി. എല്ലാവരും ഇന്നലെ രാത്രിയോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ മൃഗങ്ങളെല്ലാം മുപ്പത്ത് വീട്ടിലേക്ക് കയറ്റി പറമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവര് എല്ലാവരും വീട് കുട്ടികളടക്കം ഈ ക്യാമ്പിൽ സജ്ജമാണ്. ഈ ക്യാമ്പ് എന്ന് വെച്ചാല് പഞ്ചായത്തും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാ പാർട്ടി സംഘടനകളിലും യുവത്വം സന്നദ്ധ എന്നുള്ള സംഘടന തന്നെ പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലഡിന്റെ ഭാഗമായിട്ട് സർക്കാർ നിയോഗിച്ച പറഞ്ഞ അതേ പ്രകാരം തന്നെ ഇവിടെ ഇത് നേരിടുന്നതിനുള്ള ഒരു ടീം തന്നെ സജ്ജമായിട്ടുണ്ട്. എല്ലാവരും സജീവമായിട്ട് രംഗത്തിറങ്ങി വീടുകളിൽ നിന്നും സാധനങ്ങൾ മാറ്റാനും അവരുടെ മൃഗങ്ങളെയൊക്കെ പുറത്തേക്ക് എത്തിക്കാനും അവരെ ക്യാമ്പിലേക്ക് എത്തിക്കാനുമുള്ള സജീവ പ്രവർത്തനം നടത്തി. ക്യാമ്പിലേക്ക് പ്രളയക്കെട്ടുകളിൽ നിന്ന് കൊള്ളി തുടങ്ങിയ സാധനങ്ങൾ എത്തിച്ചേരും സംഘടനകൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ക്യാമ്പില് എല്ലാം മെഡിക്കൽ സെറ്റപ്പുണ്ട്. ആയുർവേദം, ഹോമിയോ, അലോപ്പതി 3 ക്യാമ്പും ഈ ക്യാമ്പിൽ നടക്കുന്നുണ്ട്. പോലീസിന്റെ നല്ല സാന്നിധ്യം രാത്രി ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ്, അതുപോലെ ആംബുലൻസ് സേവനം, എല്ലാ സജ്ജീകരണങ്ങളുമായി കൊണ്ടാണ് ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. മഴയ്ക്കൊപ്പം എത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ തയ്യാറായിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരി. ഒരു ദുരന്ത നിവാരണ സേന തന്നെ രൂപീകരിച്ചിട്ടുണ്ട് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക്. ഈ സേനയെക്കുറിച്ച് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ PV സിസിലി സംസാരിക്കുന്നു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിൽ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് അവരെ ഒരു സെലക്ഷനാണ്. 5 പഞ്ചായത്തുകളാണ് എനിക്ക് തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലുള്ളത്. അപ്പൊ ആദ്യം തന്നെ 5 പഞ്ചായത്തുകളിലെയും ഇങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് ആണ് ആദ്യം കൂടിയത്. 5 പഞ്ചായത്തുകളിൽ നിന്നും കൂടി ഏകദേശം 100 പേരോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതില് അപ്പൊ ആദ്യം നമ്മൾ അവർക്ക് ഫയർഫോഴ്സിന്റെയും പിന്നെ KSEB വെള്ളം വന്നാല് ആളുകളെ രക്ഷപ്പെടുത്താനുള്ളത് അങ്ങനെയുള്ള കുറെ ട്രെയിനിങ്ങുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവർക്ക്. അങ്ങനെ അത് പല ഘട്ടങ്ങളിലായി 3 പ്രാവശ്യമായിട്ട് നമ്മൾ അവർക്ക് അങ്ങനെയുള്ള പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ മാസം ആലപ്പുഴ MP ആരിഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അവർക്ക് നമ്മൾ ID കാർഡ്, കാരണം അവർ വെറുതെ ഒരു സ്ഥലത്തേക്ക് ഓടിക്കേറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അവർക്ക് യൂണിഫോമും ID കാർഡും സജ്ജമാക്കി. അപ്പൊ നമ്മൾ ഈ റെഡ് അലർട്ട് വന്ന സാഹചര്യത്തിൽ നമ്മൾ അവരെ വീണ്ടും ഒന്ന് വിളിച്ചു ചേർത്തു. വിളിച്ചു ചേർത്ത് ഇവരോട് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഏത് സമയത്ത് അപ്പൊ ഇവരുടെ 5 പഞ്ചായത്തിലേക്കും കൂടി ഒരു കോർഡിനേറ്റർ നമ്മൾ തിരഞ്ഞെടുത്തു. അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഇങ്ങനെ അത് പരസ്യപ്പെടുത്തി. അതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അരിക്കുറ്റി പഞ്ചായത്തില് ഏതൊരു ഭാഗത്ത് മരം വീണതോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ട് ഇപ്പൊ അതിൽ നിന്നും വില്ലിംഗ് ആയ കുറെ പേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവര്. അതുപോലെ തന്നെ ഞായറാഴ്ച പെരുമ്പളം പഞ്ചായത്തിലെ അവര് അവിടത്തെ CHC ഒരു ക്ലീനിങ്ങും പെയിന്റിങ് അതായത് അവിടുത്തെ FHC ഫാമിലി ഹെൽത്ത് സെന്റർ ആണ് അവിടെ ഉള്ളത്. അപ്പൊ അവരതൊരു ദ്വീപാണ്. അപ്പൊ ആ ദ്വീപിലേക്ക് ആൾക്കാരുടെ സേവനം ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഴ പെയ്യുമ്പോ പെയ്ത്തുവെള്ളം പൊങ്ങുന്നു. അതായത് അത് തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ പഞ്ചായത്തുകളെല്ലാം തന്നെ ഒരു പാണാവള്ളി, പെരുമ്പളം, തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളുടെയൊക്കെ ഒരു അതിര് എന്ന് പറയുന്നത് കായലുകൾ തന്നെയാണ്. അപ്പൊ കായലുകളിൽ വെള്ളം പൊങ്ങിയാലാണ് അവിടെ ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത്. പിന്നെ കാറ്റാണ് അടുത്ത മെയിൻ പ്രശ്നം. കാറ്റ് വന്നു കഴിയുമ്പോൾ മരങ്ങൾ മറിഞ്ഞു വരും. ഇപ്പൊ തന്നെ പള്ളിപ്പുറം പഞ്ചായത്തിലും പാണാവള്ളി പഞ്ചായത്തിലും 2 വീടുകളുടെ പുറമേലേക്ക് മരം മറിഞ്ഞു വീഴുകയുണ്ടായി. അപ്പൊ അങ്ങനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ വരുന്നത്. അപ്പൊ ആ സമയത്താണ് ഇവരുടെ സഹായം അവർക്ക് വേണ്ടി വരുന്നത്. അല്ലാതെ വെള്ളം പെയ്ത്തുവെള്ളം പൊങ്ങുന്ന കായലിലെ വെള്ളം പൊങ്ങിയാൽ മാത്രമേ അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നുള്ളൂ. പിന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വേലിയേറ്റം വരുന്ന സമയത്ത് പൊങ്ങുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശമനുസരിച്ച് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതർ പറയുന്നതുപോലെ മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കേണ്ടതാണ്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അവശ്യഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്, ഭീതിയല്ല.
അവതരണം നിർവഹണം റിയ. സമകാലികം.